السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഞാൻ എന്ന പ്രതിഫലം കൊടുത്തിരിക്കുന്നു. ഒന്ന് അല്ലാഹുവിന്റെ തൃപ്തി, പിന്നെ അല്ലാഹുവിന്റെ സ്വർഗം. എന്തിന്? ബിമാ സബറു, അവർ ക്ഷമിച്ചത് കാരണത്താൽ അല്ലാഹു അവർക്ക് സ്വർഗം കൊടുത്തിരിക്കുന്നു. അന്നഹും ഹുമുൽ ഫായിസൂൻ, അവരാണ് അല്ലാഹുവിന്റെ മുമ്പിൽ വിജയിച്ചവർ, ഈ ക്ഷമിച്ചവരാണ്. ഈ സൂറത്തിൽ നോക്കിയാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമുള്ള മുഴുവനും ചർച്ച ചെയ്ത ഒരു സൂറയാണ്. ഏതെല്ലാം ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു? ഒരു വർഷത്തോളായില്ലേ? എന്തെല്ലാം വിഷയങ്ങളാണ് അല്ലാഹു നമ്മെ പഠിപ്പിച്ചത്! സുബ്ഹാനല്ലാഹ്. ഇവിടെ പറയുന്ന ഏറ്റവും വലിയ ഗുണം, മുഅ്മിനീങ്ങൾക്ക് ഞാൻ സ്വർഗം കൊടുത്തു. ബിമാ സബറു, അവർ ക്ഷമിച്ചിട്ടുണ്ട്. ഒരൊറ്റ ഉദാഹരണം പറയട്ടെ മുഅ്മിനീങ്ങളെ. ദമസ്കിലെ ജീവിച്ചിരിപ്പുള്ള വലിയ വലിയൊരു ആലിം, അദ്ദേഹത്തിന് ഒരു സ്വപ്ന ദർശനം ഉണ്ടായി. ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരു ആലിം, സുബ്ഹാനല്ലാഹ്. എന്താ സംഭവം? ആ അദ്ദേഹം ഖതീബാണ്, ഖതീബ് മസ്ജിദ് ദമസ്ക്, മസ്ജിദ് അമവിയുടെ ഇമാമാണ്. അദ്ദേഹത്തിന്റെ സ്വപ്ന ദർശനം എന്താ? നിങ്ങളുടെ അയൽപക്കക്കാരനായ ആൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു. തങ്ങൾ പറയാ ഈ ഖതീബിനോട്, നിങ്ങളുടെ അയൽപക്കക്കാരൻ സ്വർഗത്തിലാണെന്ന് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കണം എന്ന് ഖതീബിനോട്. പഠിച്ചോനെ, ഖതീബായി എന്നോട് പറഞ്ഞില്ലല്ലോ. അദ്ദേഹത്തിന് ഭയങ്കര വിഷമായി. ഖതീബാണ്, ഇമാമാണ്, പക്ഷേ അയൽപക്കക്കാരൻ, അദ്ദേഹം ഒരു പച്ചക്കറി കട നടത്തുന്ന ബക്കാൽ, ഗ്രോസറിക്കാനുള്ള ബക്കാല എന്ന് പറയാ, ഗ്രോസറി കച്ചവടക്കാരനാണ്, അദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അല്ലാഹുവിന്റെ സോലിഹീങ്ങളായ ആളുകൾക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹിയത്തുണ്ടാവും, അതിൽ സംശയമില്ല. പിന്നെ ഇമാമ ചെന്നു, സുബ്ഹാനല്ലാഹ്. മഹാനായ റാത്തിബ് നാബുലിസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള ആലിമാ, അവര് പറയാണ്, ചെന്നിട്ട് പറഞ്ഞു അയൽപക്കാർ, നിങ്ങൾക്ക് ഐ ഹാവ് എ ഗുഡ് ന്യൂസ് ഫോർ യു. പക്ഷേ ആ ഗുഡ് ന്യൂസ് നിങ്ങളോട് സന്തോഷ വാർത്ത പറയുന്നതിന്റെ മുമ്പ് ഇന്നലെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് എനിക്ക് പറഞ്ഞുതരണം, എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത പറഞ്ഞുതരാം. ഞാൻ പറയില്ല. എന്നാ ഈ ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷ വാർത്തയാണ്, പറഞ്ഞുതരണോ? ആ പറഞ്ഞരി. എന്നാ ഇത് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ചപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, നമ്മുടെ ജീവിതവുമായൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവം മുഅ്മിനീങ്ങളെ, നിർബന്ധിച്ചപ്പോ ഇയാൾ പറഞ്ഞു. പറഞ്ഞു കൊടുക്കാൻ തയ്യാറല്ല, അദ്ദേഹം വളരെ സൂക്ഷിച്ചു വെച്ചതാണ്. പക്ഷെ അദ്ദേഹം ചില ക്ലൂകളൊക്കെ കൊടുത്തു. നിനക്കുള്ള വിഷാദത്തെ സന്തോഷ വാർത്ത ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്ന സന്തോഷ വാർത്തയാണ്. അതുകൊണ്ട് നീ പൂഴ്ത്തി വെക്കല്ലേ, എന്നോട് കാര്യം പറയും. എന്തേ നീ ഇന്നലെ അല്ലാഹുക്ക് ഇഷ്ടമുള്ള നല്ലൊരു പണി നീ ചെയ്തത് എന്താ? പറഞ്ഞു, ഇന്നലെ എന്റെ ഭാര്യ പ്രസവിച്ചു. അത്ഭുതമൊന്നുമില്ല, പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് 4 മാസേ ആയിട്ടുള്ളൂ. വിവാഹിതനായിട്ട് 4 മാസമായിട്ടുള്ളൂ, ഭാര്യ പൂർണ്ണ ഗർഭിണിയായി പ്രസവിച്ചു. അപ്പോ കല്യാണം കഴിഞ്ഞ് വരുമ്പോ ഈ പെണ്ണിനെ 5 മാസം ഗർഭമാണ്, വ്യഭിചാരത്തിലുള്ള ഗർഭമുണ്ട് ഇവൾക്ക്. ഈ മനുഷ്യൻ പറഞ്ഞു, എന്റെ കൂടെയാണ് നിയമം, നാട്ടുകാർ എന്റെ കൂടെയാണ്, നാട്ടു നടപ്പ് എന്റെ കൂടെയാണ്, നിയമം എന്റെ പക്കത്താണ്. ഇവളെ ഞാൻ തൊലാക്ക് ചൊല്ലിയാൽ ആരും എന്നെ കുറ്റം പറയില്ല. ഇവളെ ഞാൻ അപമാനിച്ചാൽ, ഇവിടെ വീട്ടുകാരുടെ അടുത്ത് കൊണ്ടുപോയി അപമാനിച്ചാൽ ഒരാളും എന്നെ ഒന്നും പറയില്ല. പക്ഷേ അല്ലാഹു ജല്ല ജലാലുവിന്റെ മുമ്പിൽ ഞാൻ
തലതാഴ്ത്തി നിന്നിട്ട് പറഞ്ഞു, പഠിച്ചവനെ ഈ വിഷയത്തിൽ ഒരു മുഅ്മിനത്തായ പെണ്ണിനെ എനിക്ക് അപമാനിക്കണ്ട. അവൾ ഗർഭിണിയാണ്, വ്യഭിചാരം കൊണ്ടുണ്ടായ ഗർഭമാണ്. ആ വിഷയം ഞാൻ ആരും അറിയാതെ പൂറ്റിവെച്ചു. അദ്ദേഹം പറയാം, ആരറിയിച്ചില്ല, ആരോടും ഇവളെ സംബന്ധിച്ച് ഫളീഹത്താക്കിയില്ല. ഫളീഹത്താക്കിയാൽ ഒരു മനുഷ്യനെ ഇയാളെ കുറ്റം പറയില്ല. ആരെങ്കിലും കുറ്റം പറയോ? ഇയാളുടെ കൂടെയാണ് എല്ലാം. ശരീഅത്ത് ഇയാളുടെ കൂടെയാണ്, ദീനിന്റെ ഫിഖ് ഇയാളുടെ കൂടെയാണ് അല്ലേ, അള്ളാഹുവിന്റെ പക്ഷം ഇയാളുടെ കൂടെയാണ്, ഭൂമിയിലെ കോടതി ഇയാളുടെ ഒപ്പമാണ്, എല്ലാം ഇയാൾക്ക് അനുകൂലമാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ ഈ പെണ്ണിന് തൗബ ചെയ്യാൻ ഞാനൊരവസരം കൊടുക്കുകയാണ്. ഈ പെണ്ണിനെ ഫളീഹത്താക്കിയിട്ട് അവളുടെ ജീവിതം നഷ്ടപ്പെടുന്നു, ആ കുടുംബത്തിന് അപമാനമാകുന്നു, ഞാൻ ഇവൾക്ക് തൗബ ചെയ്യാൻ അവസരം കൊടുക്കുന്നു. ഞാൻ ഇതാരോടും പറഞ്ഞില്ല. അദ്ദേഹം പറയാം, അങ്ങനെ ഇന്നലെ അവളെ പ്രസവിച്ചു. ആ കുഞ്ഞുമായി മസ്ജിദ് ദിമശ്ക്, ഈസ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും എന്ന് പറയുന്ന പള്ളിയാണ് മസ്ജിദുൽ അമവി, ഇന്നത്തെ ദമസ്കസിലെ 200 കൊല്ലം പഴക്കമുള്ള ആ പള്ളി. സുബ്ഹാനല്ലാഹ്, ആ പ്രസവിച്ച കുഞ്ഞുമായി അദ്ദേഹം പള്ളിയിലേക്ക് ചെന്നു. കുഞ്ഞിനെങ്ങനെ അവിടെ കിടത്തിയിട്ട് അദ്ദേഹം നിസ്കരിച്ചു. അള്ളാഹുവിന്റെ മുമ്പിൽ പറഞ്ഞു, പടച്ചവനെ എന്നിൽ നിന്ന് സ്വീകരിക്കണം. പടച്ചവനെ പ്രസവിച്ച ചെറിയ കുഞ്ഞ് പള്ളിയിൽ കൊണ്ടുവന്ന് കണ്ടപ്പോ എല്ലാവരും കണ്ട് തടിച്ചുകൂടി. എങ്ങനെയാണല്ലോ ചെറിയൊരു കുഞ്ഞ്, കൈക്കുഞ്ഞ്, കരയുന്നൊരു കുഞ്ഞ് പള്ളിയിൽ കിടക്കുമ്പോ എന്തേ പോ എന്താണ്? അദ്ദേഹം അവരോടൊന്നും പറഞ്ഞില്ല, എന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് അദ്ദേഹം രണ്ടറക്കാത്ത നിസ്കരിച്ചിട്ട് പറഞ്ഞു, അള്ളാഹുവേ എന്റെ ഭാര്യയ്ക്ക് തൗബ ചെയ്യാൻ അവസരം കൊടുക്കുറമ്പേ, അവളെ നന്നാക്കി കൊടുക്കു പടച്ചവന്, ഈ കുട്ടിയെ ഞാൻ പരിപാലിച്ചുകൊള്ളാം, ഇത് നീ സ്വീകരിക്കണം. അതിന്റെ പിറകെയാണ് റൗദയിൽ നിന്ന് അഅ്മാലു ഉമ്മ, ഈ സമൂഹത്തിന്റെ അമലുകൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബഷറുഹു ബിൽ ജന്ന, ഈ മനുഷ്യന്റെ സ്വർഗമുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾ കണക്കാക്കി, എവിടെ കിടക്കുന്നു നമ്മുടെ സംസ്കാരം, എവിടെ കിടക്കുന്നു മുഅ്മിനായ മനുഷ്യന്റെ ഇസ്ലാമിന്റെ സംസ്കാരവും ആ വിശാല മനസ്കതയും, ബ്രോഡ് മൈൻഡഡ്നെസ്, എവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, നമ്മുടെ പക്കത്താണ് ന്യായമെങ്കിൽ എന്താ നമ്മുടെ ഉശിര്? പൂർണ്ണമായും ഇയാളുടെ പക്കത്താണ്, എല്ലാം ഇയാളുടെ പക്ഷത്താണ്. പക്ഷേ ഈ പെണ്ണിനെ അപമാനിക്കാൻ അദ്ദേഹം ഒരുമ്പെട്ടില്ല. അവൾ കുറ്റക്കാരിയാണ്, പക്ഷേ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അള്ളാഹു തൗബ സ്വീകരിക്കും, അള്ളാഹു തൗബ സ്വീകരിക്കും. ഒരു പെണ്ണിന്റെ വ്യഭിചാരം കോടതിക്ക് മുമ്പിൽ തെളിയപ്പെട്ടാലാണ് അവൾ എറിഞ്ഞുകൊല്ലൽ നിർബന്ധം. അത് ഖാദിയുടെ മുമ്പിലേക്ക് പ്രശ്നമെത്തിയാൽ അല്ലെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കും. സബർ, ഈ മനുഷ്യൻ ക്ഷമിച്ചു. സുബ്ഹാനല്ലാഹ്, ഈ വിഷയം ഞാൻ അറിഞ്ഞത് ഇന്നലെ രാത്രിയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു പ്രതിഫലം കൊടുക്കുന്ന ഏറ്റവും വലിയ റബ്ബിന് ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവം സബർ. അല്ലാഹു ഹലീമല്ലേ? നമ്മളൊക്കെ ചെയ്യുന്ന തെറ്റുകളെ കൊണ്ട് അല്ലാഹു നമ്മളെ ശിക്ഷിക്കാൻ തുനിഞ്ഞാൽ നമുക്ക് ഒരു കാലെടുത്ത് വെക്കാൻ കഴിയോ? നമ്മുടെ ഓരോ തെറ്റിനും അല്ലാഹു ശിക്ഷ തരാമെന്ന് അല്ല, അല്ലാഹു സബൂറാണ്, അല്ലാഹു ഹലീമാണ്. വഇൻ തസ്ബിറു വതത്തഖു ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, നിങ്ങളും ക്ഷമിക്കണം, അല്ലാഹുവിനെ ശിക്ഷിക്കണം. ഈ മനുഷ്യൻ ചെയ്ത രണ്ട് പണിയാണ്, ക്ഷമിച്ചു, അല്ലാഹുവിനെ ശിക്ഷിച്ചു, അപമാനിച്ചില്ല, മാനക്കേടാക്കിയില്ല, ആ കുടുംബത്തെ നാണം കെടുത്തിയില്ല. ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ഒരു ഒരാളിന്റെ ബുദ്ധിമോശം കൊണ്ട് വരുന്ന ഒരു പാപത്തിന് ഒരു പാരമ്പര്യം ഒന്നാകെ അപമാനിക്കപ്പെടുന്നില്ലേ? എന്നാൽ അത് സൂക്ഷിച്ചു, മൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹ്, ഒരു മുസ്ലിമായ മനുഷ്യന്റെ തിന്മ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ സ്വകാര്യത ഒരാൾ മറച്ചു വെച്ചാൽ അല്ലാഹു അവന്റെ തെറ്റുകൾ മറച്ചു വെക്കുമെന്ന് നബിയുന റസൂലുള്ളാഹ് ദുന്യാവിലെ പ്രയാസങ്ങളിൽ നിന്ന് ഒരു പ്രയാസം ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരാൾ നീക്കിക്കൊടുത്താൽ ഖിയാമത്തിന്റെ പ്രയാസം അല്ലാഹു ഇയാൾക്ക് നീക്കിക്കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നി ജസൈതുഹുമുൽ യൗം, ഞാൻ ഇന്നവർക്ക് പ്രതിഫലം കൊടുക്കുകയാണ്. ബിമാ സബറു, അവർ ക്ഷമിച്ചത് കാരണം. അല്ലാഹു പറയാൻ അന്നഹും ഹുമുൽ ഫായിസൂൻ, ഇവർ തന്നെയാണ് ഏറ്റവും വലിയ വിജയം വിജയിക്കുന്നത്, ഇവർ തന്നെയാണ്, ഇവർക്കാണ് വിജയം. അല്ലാഹു നമ്മളെ സ്വാഭരിയെ കഴിപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു ചോദിക്കുന്നു, ഖാലകം ലബിത്തും ഫിൽ അർളി അദദ സിനീൻ,
قالوا لبثنا يوما أو بعض يوم فاسأل العادين أبشواسي قلوا الله جودك النمر جودهم كم لبثتم في الأرض عدد سنين ننجل يترك على ما نبومي الجيب كمكوينة എത്ര കാലമാണ് നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചത് കം ലബിസ്തും ഫിൽ അർളി അദദ സിനീൻ എത്രയാണ് ജീവിച്ചത് ഖാലൂ ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ പകുതി ഇത്രയൊക്കെ ഫസ്അലിൽ ആദീൻ ഞങ്ങൾക്ക് എണ്ണി പറയാൻ അറിയില്ല വർഷവനെ എണ്ണമറിയുന്നവരോട് നീ തന്നെ ചോദിക്ക് ഞങ്ങൾക്ക് അറിയുന്നില്ല ഇത്രയപ്പോ ഒരു ദിവസമാണോ ഒരു കൊല്ലം എന്ന് പോലും പറയുന്നില്ല അവിടെ അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത